ഹലോ, അപ്പോൾ എല്ലാം അച്ഛന്മാർക്ക് ഫോട്ടോഗ്രാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഗെയിം പ്ലേ നടത്തിയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു അപ്ലിക്കേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. റമ്മി ഗോൾഡ് എന്നാണ് ഈ ഒരു അപ്ലിക്കേഷൻ്റെ പേര്. നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടും ഇൻവെസ്റ്റ് ചെയ്യാതെയും ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ എങ്ങനെ ഗെയിം പ്ലേ നടത്തിയിട്ട് ഏൺ ചെയ്യാമെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ ലിങ്കിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒരു ബ്രൗസറിലേക്ക് ഓപ്പൺ ആവും. ക്രോം യൂസ് ചെയ്യാതെ വേറെ ഏതെങ്കിലും ബ്രൗസർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്രോമിൽ ഈ ഒരു ലിങ്ക് വന്നിട്ട് ബഗ് ആവുന്നുണ്ട്. ഓക്കെ, ആ ഒരു ലിങ്ക് വന്നിട്ട് ലോഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. അതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ടു പ്ലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് നിങ്ങൾ ഒരു ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്പ് വന്നിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആവും. എന്നിട്ട് നിങ്ങളുടെ ഒരു ആപ്പ് വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാം. ഓക്കെ ഓക്കെ, ഈ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെയായിട്ട് നിങ്ങൾക്ക് ടോപ്പിലായിട്ട് ഗസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ട് നമ്മൾ എത്ര എമൗണ്ട് വിൻ ചെയ്തു എന്ന് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 541 രൂപ നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഗസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് നമ്മുടെ ഫോൺ നമ്പർ ബൈൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. കണ്ടോ, ഇവിടെയായിട്ട് നമുക്ക് ഫോൺ നമ്പർ ബൈൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു അപ്ലിക്കേഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 11 രൂപ ക്രെഡിറ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് നമ്പർ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഇതാ ഇവിടെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെയായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 30 രൂപയും കൂടി നിങ്ങൾക്ക് അവിടെയായിട്ട് ആഡാവും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് 40 റുപ്പീസ് കിട്ടും. ഈ ഒരു 40 റുപ്പീസ് വെച്ചിട്ട് നിങ്ങൾക്കിതിൽ ഈ ഗെയിംസൊക്കെ പ്ലേ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്കിതിലേക്ക് റീചാർജ് ചെയ്തിട്ട് ഇതിലെന്താ പറയുക, നല്ല പ്രോഫിറ്റുള്ള ഗെയിംസ് കളിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെയായിട്ട് അതിനായിട്ട് ഇവിടെ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമുക്ക് 11 രൂപ തൊട്ടിട്ട് 100,000 രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, റീചാർജ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഈ ഒരു 51 സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ആഡ് ക്യാഷ് കൊടുത്തു. അപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ നെയിമും ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടിന്യൂ ടു പേ കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഗൂഗിൾ പേ വഴിയും ഭീം വഴിയും പേടിഎം വഴി ഫോൺ പേ UPI യൂസ് ചെയ്തിട്ട് ഏത് UPI യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പേ ഔട്ട് ചെയ്യാനും പേ ഇൻ ചെയ്യാനും എന്ന് വെച്ചാൽ വിഡ്രോ ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റും. ഓക്കെ, നമ്മൾ ഈ പേ നൗ UPI കൊടുത്തിട്ട് പേ നൗ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് നമുക്ക് ഇതിലേക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. ഇനിയുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു അപ്ലിക്കേഷനിൽ റെഫർ ചെയ്തിട്ട് നമ്മളെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് റെഫർ ആൻഡ് ഏൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. നമ്മൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ അവിടെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ എത്ര ആളെ റെഫർ ചെയ്തു റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഈ ഒരു പാനലിൽ എത്ര ആളെ റെഫർ ചെയ്തു എന്ന് കാണിക്കും. പിന്നെ നമ്മുടെ റാങ്ക് എത്രയാണെന്ന് കാണിക്കും. പിന്നെ മൈ ബോണസ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഈ ഒരു ഗെയിം നല്ല പ്ലേ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കമ്പനി തന്നെ നമുക്ക് ബോണസായിട്ട് പോയിൻറ്സ് തരും. അതും നമുക്ക് ഇവിടെ കാണിക്കും. എങ്ങനെയാണ് കറക്റ്റ് റൂൾസ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളൊരു ഫ്രണ്ടിന് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്രണ്ട് എത്ര എമൗണ്ടാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഈ എമൗണ്ടിൻ്റെ 30% നിങ്ങൾക്കാണ്. ഓക്കെ, അതാണ് നമ്മൾ ഫ്രണ്ടിന് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം. അതിനായിട്ട് ഇവിടെയായിട്ട് ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എന്താ നിങ്ങൾക്ക് ഒരു വാട്സപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞാൽ 30 ആഡ് ആവും. അവിടെ ആയിട്ട് നിങ്ങൾക്ക് ക്ലെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിതിൽ ഗെയിംസിനെ പറ്റിയാണ് പറയേണ്ടത്. നമുക്ക് ജസ്റ്റ് ഈ ഒരു ഗെയിംസൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനപ്പം സെലക്ട് ചെയ്യുന്ന ഒരു ഗെയിം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു അന്തർബാഹർ എന്ന് പറയുന്ന ഒരു ഗെയിം സെലക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു ഗെയിം ഓപ്പൺ ചെയ്തു. ഇത് ജസ്റ്റ് എന്താ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാണ്. ഈ ഒരു കാർഡ് ഈ കാണിക്കുന്ന കെ എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ട് ഈ ഒരു കോളത്തിലാണോ അല്ലെങ്കിൽ ഈ ഒരു കോളത്തിലാണോ എ ബി എന്ന് പറയുന്ന ഈ ഒരു രണ്ട് കോളത്തിൽ ഏതിലാണ് വരിക എന്നാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു ഗെയിം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രിഡിക്റ്റ് ചെയ്ത് നോക്കാം.
ഓക്കെ. അപ്പം നമ്മൾ ആ ഒരു ഗെയിം വന്നിട്ട് വിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ആ വെച്ച എമൗണ്ടിൻ്റെ ഡബിള് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 4 rupees ആണ് വെച്ചത്. അപ്പം നമുക്ക് ആ ഒരു വിൻ ചെയ്തപ്പോൾ നമുക്ക് 7.80 അതിൻ്റെ ഡബിള് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഗെയിം നോക്കാം. ഒരുപാട് ഗെയിംസ് ഉണ്ട് നിങ്ങൾക്ക് ആ ഒരു 40 നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു 40 rupees വെച്ചിട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഗെയിം നോക്കാം. നമ്മളിപ്പം ഈ ഒരു കാറിൻ്റെ ഒരു ഗെയിം സെലക്ട് ചെയ്യാണ്. ഓക്കെ, ലോഡാവുന്നുണ്ട്. ഈ ഒരു ഗെയിം എന്താണെന്ന് വെച്ചാൽ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കുറേ ഇത് കാണാൻ പറ്റും. എന്താ ഇത്, നമ്മളെന്താ പറയുക, ലോഗോസ് കാണാൻ പറ്റും. നമ്മൾ ജസ്റ്റ് പ്രിഡിക്റ്റ് ചെയ്യണം ഈ ഒരു സർക്കിൾ. നമുക്ക് ഗെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം വാച്ച് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം എങ്ങനെയാണ് ഗെയിം നടക്കുന്നതെന്ന് വാച്ച് ചെയ്യാം. കണ്ടോ, ഇതൊക്കെ ആൾക്കാർ ബെറ്റ് ചെയ്യാണ്. ഏത് ഈ ഒരു ലോഗോ വരുന്ന ആൾക്കാർ ബെറ്റ് ചെയ്യാണ്. ഇത് ഓൺലൈനായിട്ട് പ്ലേ ചെയ്യുന്നൊരു ഗെയിമാണ്. അപ്പം ഈ ഒരു സ്റ്റോപ്പാകുന്ന സമയത്ത് അവർ വിൻ ചെയ്തു. കണ്ടോ, ഇവർക്കെല്ലാം കൂടി അതിൻ്റെ ഒരു പ്രോഫിറ്റ് കൊടുക്കും. ഇനി നമുക്കൊന്ന് ബെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് തന്നെ വന്നു. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 613 rupees നമ്മുടെ ഈ ഒരു അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 500 rupees ഉള്ളത്. നമ്മൾ ഒറ്റ പ്ലേയിലാണ് നമുക്ക് 100 rupees കിട്ടിയിരിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇത്തരത്തിലുള്ള ഗെയിംസ് കളിക്കുന്ന സമയത്ത് വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏണിങ്സ് ഷുവറാണ്. ഇനി നമുക്കിതിൽ ആ ഒരു എമൗണ്ട് എങ്ങനെ വിഡ്രോ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് വിഡ്രോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി വിഡിയോ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് പാനൽസ് കാണാൻ പറ്റും. ഇതിൽ മിനിമം വിഡ്രോയൽ വരുന്നത് 100 rupees ആണ്. ഓക്കെ, വിഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിലും ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം. വിഡിയോ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ UPI വന്നിട്ട് ഇതാ വിഡിയോ ആയിട്ട് നിങ്ങളുടെ UPI വന്നിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൽ ഈ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുക. എല്ലാ ഗെയിംസും നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് കളിക്കാം. അതിനൊരു ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗെയിംസൊക്കെ കളിക്കുന്ന സമയത്ത് നിങ്ങൾ 10 rupees വെച്ചു എന്ന് വിൽക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഒരു ബെറ്റ് നിങ്ങൾ 10 rupees വെച്ചു. ആ ഒരു ബെറ്റ് നിങ്ങൾക്ക് ലോസ് ആവുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത ബെറ്റ് വന്നിട്ട് 30 rupees വെക്കാം. ഓക്കെ, അതേ സെയിം സ്ഥലത്ത് തന്നെ വെക്കുക, സെയിം കോളത്തിൽ തന്നെ വെക്കുക. എന്നിട്ടും അത് ലോസ് ആവുകയാണെങ്കിൽ 3rd bet വന്നിട്ട് നിങ്ങൾ 70 rupees വെക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു ചാർട്ട് കാണാൻ പറ്റും. ആ ഒരു ചാർട്ടിൻ്റെ ബേസിൽ നിങ്ങൾ വെക്കുക, സെയിം കോളത്തിൽ തന്നെ വെക്കണം. എന്നാലേ കറക്റ്റായിട്ട് ഈ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. See you soon.